ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി എൻ ബി മൂവി ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ഡ്രാമയാണ് റോങ് ക്യാരേജ് റൈറ്റ് ഗ്രൂം എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു ഡ്രാമ. ഡ്രാമയുടെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കേണ്ട ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം. തുടക്കം തന്നെ നമ്മുടെ ഫസ്റ്റ് ഹീറോയിനായ ലിയുവിനെ കാണിക്കുകയാണ്. അവളുടെ അച്ഛൻ ഗ്രാമത്തിൽ കരാട്ടയും കുൻഫു ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് വെച്ചിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ തന്നെ തലവനായ യുവാന് അവളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഹീറോയിൻ ദേഷ്യപ്പെടുകയാണ്. അവൻ ഒന്നാമത് രണ്ട് ഭാര്യമാരുണ്ട്. അവർ രണ്ടുപേരും വളരെയധികം ക്രൂരമായാണ് മരിച്ചത്. ഇനി ഞാനും അവനെ കല്യാണം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. അടുത്ത സീനിൽ വളരെയധികം അടക്കവും ഒതുക്കവുമുള്ള നമ്മുടെ രണ്ടാമത്തെ ഹീറോയിനായ യാനെ കാണിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് അവളുടെ അച്ഛനും അമ്മയും വളരെയധികം വിഷമിച്ച് വന്ന് പറയുകയാണ്, ഈ കല്യാണം നമുക്ക് എന്തായാലും നടത്തിയേ പറ്റൂ, ചെയ്യാനിലെ നല്ല പയ്യനാണ്, അതുപോലൊരു കുടുംബത്തിൽ നിന്ന് ഇനി നിനക്ക് ആലോചന വരാൻ ഒരു വഴിയുമില്ല. അത് കേട്ട യാനെ എണ്ണിട്ട്, അമ്മ വിഷമിക്കണ്ട, എന്തായാലും ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ചോളാം, അവൻ്റെ ശരീരത്തിന് വയ്യായ്ക ഉണ്ടെന്നല്ലേ ഉള്ളൂ, അവൻ ഇനി മരിച്ചാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ അവനെ തന്നെ കല്യാണം കഴിച്ചോളാമെന്ന് പറയുകയാണ്. അത് കേട്ട അവളുടെ അമ്മ കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. അതേസമയം അവരെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിക്കുന്ന ആ സ്ത്രീകൾ അവിടേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ അവർക്കുള്ള ഡ്രസ്സുമുണ്ട്, രണ്ടും ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ യാനെ കാണിക്കുകയാണ്. അവൾ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ റെഡിയാവുകയാണ്. അവളുടെ അമ്മ അവളെ പറഞ്ഞയക്കാൻ മനസ്സില്ലാതെ ശ്രദ്ധിച്ചു പോയിട്ട് വരണമെന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അതേസമയം ലിയു കല്യാണത്തിന് റെഡിയാവാതെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ആ കല്യാണം കഴിപ്പിക്കുന്ന സ്ത്രീ അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്, നിങ്ങളുടെ മകൾ കാണിച്ചു വെച്ചത് കണ്ടോ, ഈ സമയത്ത് ഇത്രയും ഭംഗിയുള്ള തലയിലിടുന്ന തുണി ഇനി എവിടെ നിന്ന് കിട്ടാനാണ്? ഭംഗിയാണോ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം? ഈ കല്യാണം നടന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. ഏതെങ്കിലും ഒരു തുണി അവളുടെ തലയിലിട്ട് അവളെ ഒരുക്കാൻ വേണ്ടി പറഞ്ഞ് ആ സ്ത്രീയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. യാനയുടെ പല്ലക്ക് അവിടെ നിന്ന് പുറപ്പെടുന്നതായി കാണിക്കുന്നുണ്ട്. അതേസമയം ലിയു കല്യാണത്തിന് സമ്മതിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ അമ്മ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാനും നിന്റെ അച്ഛനും വേണം നിന്റെ കാലിൽ വീഴാം, നീ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറയുകയാണ്. അത് കണ്ട ഹീറോയിൻ, നിങ്ങൾ ഇങ്ങനെ എന്നെ ടോർച്ചർ ചെയ്യാതെ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്, ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് ഹീറോയിൻ പറയുകയാണ്. ഞാൻ അവളുടെ പല്ലക്കിൽ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതേ ഡയറക്ഷനിൽ തന്നെ ലിയുവിനെ അവളുടെ പല്ലക്കിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അവർ പോകുന്ന വഴി മഴ പെയ്യുകയാണ്. അടുത്തൊരു ടെമ്പിളുണ്ട്. മഴയത്ത് അവരെ കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അവരെയും കൊണ്ട് ആ ടെമ്പിളിലേക്ക് കയറുകയാണ്. ആ കല്യാണം നടത്തുന്ന ആ സ്ത്രീകളും അവർ അസിസ്റ്റൻസ് മാത്രമാണ് അവരുടെ കൂടെയുള്ളത്. അവർ ലിയുവിനെയും യാനെയും ആ ടെമ്പിളിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളിവിടെ അകത്ത് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പുറത്ത് കാണുമെന്നും പറഞ്ഞ് അവർ ഡോർ ക്ലോസ് ചെയ്ത് പുറത്ത് നിൽക്കുകയാണ്. ഇതെന്ത് വലിയ ടെമ്പിളാണ്, ഇവിടെ ആരെയും കാണുന്നില്ല, ഒറ്റയ്ക്ക് വരാൻ പേടിക്കുമെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഫസ്റ്റ് ഹീറോയിൻ്റെയും സെക്കൻഡ് ഹീറോയിൻ്റെയും സർവൻസിനെ കാണിക്കുകയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലിയു ആ ടെമ്പിളിനകത്തായതുകൊണ്ട് തന്നെ അവളുടെ മുഖത്തെ തുണി മാറ്റുകയാണ്. നീ യാനയല്ലേ, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ കാണാൻ സാധിച്ചിട്ടില്ല, നിന്റെ മുഖത്തെ തുണി മാറ്റാൻ വേണ്ടി പറയുകയാണ്. യാനയും മുഖത്തെ തുണി മാറ്റുകയാണ്. ലിയു എവിടെയാണോ ആ തുണി വെച്ചത് അവിടെ തന്നെയാണ് യാനയും വെക്കുന്നത്. യാനെ കണ്ട ഉടനെ, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അടക്കവും ഒതുക്കവുമായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ്. അത് കേട്ട യാനയും, നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്, നിന്നെപ്പോലൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കേട്ട ഹീറോയിൻ, എന്നെ കാണാൻ ക്യൂട്ടായിട്ടൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു, എന്നാൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, പലയിടത്തായി അലഞ്ഞു, എന്നാൽ നീ അതുപോലെയല്ല, നല്ല അടക്കവും ഒതുക്കവുമായി നന്നായിട്ട് തന്നെയാണ് ഉള്ളത്. അവർ രണ്ടുപേരും സംസാരിച്ച് സംസാരിച്ച് കൂടുതൽ അടുക്കുകയാണ്. ലിയു പറയുകയാണ്, നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസമാണ്, അത് മാത്രമല്ല മഴ പെയ്ത് നമ്മൾ രണ്ടുപേരും ഒരേ സമയം ഇവിടെ എത്തിയിരിക്കുകയാണ്, ഇതെല്ലാം വിധിയുടെ കളിയാണ്. നീ വലിയ പണക്കാരനായ ടിയാലി ആണല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്? അതെ. യാനയും ചോദിക്കുകയാണ്, നീ തലവനായ യുവാനെയാണല്ലേ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്? ലിയുവും പറയുകയാണ്, അതെ, തലവനൊക്കെ തന്നെയാണ്, രാജാവിന് പ്രിയപ്പെട്ടവനാണ്, എന്നാൽ എൻ്റെയും അവൻ്റെയും കുടുംബത്തിന് ഒട്ടും തന്നെ ചേർച്ചയില്ല, എനിക്കവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പുറത്തുള്ള സ്ത്രീകളും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് യുവാൻ്റെ കുടുംബം ഈ നാട്ടിലേക്ക് വരുന്നത്. അവൻ്റെ കുടുംബം നല്ല പണക്കാരാണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുൻപ് അവൻ്റെ കുടുംബം മുഴുവൻ എന്തോ കാരണത്താൽ നശിച്ചു, ബാക്കിയായത് യുവാൻ മാത്രമാണ്. അതുകൊണ്ട് ലിയുവിൻ്റെ അച്ഛൻ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവൻ കിങ്ങിൻ്റെ കൂടെ ചേർന്ന് തലവനായി മാറിയത്. തലവനായതിന് ശേഷം ഹീറോയിനെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് സന്ദേശമയച്ചു. അവൻ തലവനായതുകൊണ്ട് തന്നെ അവൻ്റെ വാക്ക് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലിയുവിനെ അവിടേക്ക് കല്യാണം കഴിപ്പിച്ചയക്കുന്നത്. അത് കേട്ട യാന പറയുകയാണ്, അവൻ നിന്നെ ഉപദ്രവിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ ഇനി എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നാലും അതിനെ നേരിടാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അവൾ കരാട്ടയും കുൻഫു ഒക്കെ അവളെ കാണിച്ചു കൊടുക്കുകയാണ്. അവൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് യാനയും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം യാനയുടെ സർവൻ്റ് ലിയുവിൻ്റെ സർവൻറ്റിനോട് പറയുകയാണ്, യാന വളരെയധികം അറിവുള്ളവളാണ്, അവൾ കുറേ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ആ ടിയാലിയെ കല്യാണം കഴിക്കാനാണ് അവളുടെ വിധി. അതേസമയം അകത്ത് യാനയും ലിയുവിനോട് ഈ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടിയാലിയുടെ ഫാമിലിയിൽ മൂന്ന് പയ്യന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടുപേര് 25 വയസ്സാകുന്നതിന് മുൻപ് തന്നെ മരിച്ചു. ഇപ്പോൾ അവസാനമായുള്ളത് ടിയാലി മാത്രമാണ്. അവനും ഇന്നോ നാളെയോ മരിക്കുമെന്ന അവസ്ഥയിലാണ്.
അപ്പോഴാണ് അവൻ്റെ ജാതകം നോക്കിയത്. ഞാനുമായി കല്യാണം കഴിച്ചാൽ അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാണ് ജാതകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെവിടൊക്കെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കുമോ അവിടെ എല്ലാം ഫോഴ്സ് ചെയ്തു, എൻ്റെ കുടുംബത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ കേട്ട ലിയു പറയുകയാണ്, നമ്മൾ ഈ ടെമ്പിൾ വെച്ച് കണ്ടത് വിധിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് സഹോദരികളായി മാറാം. യാനയും അതിന് സമ്മതിക്കുകയാണ്. യാന മൂത്ത സഹോദരിയായിട്ടും ലിയു ഇളയ സഹോദരിയായിട്ടും മാറുകയാണ്. ലിയു അവളുടെ കഴുത്തിലുള്ള ഒരു മാല എടുത്തിട്ട് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല, നീ എൻ്റെ സഹോദരിയല്ലേ, ഇത് നീ എടുത്തോളാൻ പറഞ്ഞ് അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. യാനയും ഇത് മേടിക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് അത് മേടിക്കുകയാണ്. അതേസമയം പുറത്തുള്ള സർവൻസിൻ്റെ അടുത്തേക്ക് ഒരു സാമി വന്നിട്ട് പറയുകയാണ്, കുറച്ച് പേര് വന്നിട്ട് 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പറഞ്ഞ പണം തന്നില്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നാണ് 3rd ദിവസം, ജീവനിൽ ഭയന്നാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് മാറി നിൽക്കുന്നത്. നിങ്ങളിവിടെയുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് പൊക്കോളൂ, അതാണ് നിങ്ങളുടെ ജീവന് നല്ലത്, അതും പറഞ്ഞ് അദ്ദേഹം അവിടെ വന്ന് പോവുകയാണ്. അതേസമയം യാന അവളുടെ കഴുത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ചെയിൻ ലിയുവിന് കൊടുക്കാമെന്ന് പറഞ്ഞ് അഴിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ പുറത്തുള്ളവർ പെട്ടെന്ന് വന്ന് കതവ് തട്ടുകയാണ്, അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അവർ രണ്ടുപേരും പെട്ടെന്ന് അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ തുണി എടുത്തിടുകയാണ്. എന്നാൽ പെട്ടെന്ന് എടുത്തത് കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. അവരുടെ രണ്ടുപേരുടെ ഡ്രസ്സ് ഒരുപോലുള്ളത് കൊണ്ട് തന്നെ ആ തലയിലുള്ള തുണി കണ്ടാണ് അവർ ഇന്നയാളാണെന്ന് മനസ്സിലാക്കി അവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നാൽ മാറിപ്പോയ വിവരം അറിയാതെ അവരെ രണ്ടുപേരെയും തെറ്റായ പല്ലക്കിലേക്ക് കയറ്റുകയാണ്. അവർ രണ്ടുപേരും രണ്ട് ദിശയിലായിട്ടാണ് പോകുന്നത്. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ പയ്യന്മാരെവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തുകയാണ്. അതേസമയം ലിയു അവളുടെ സർവൻറ്റിനോട് എനിക്കൊരു കോഫി ഇട്ട് തരാൻ വേണ്ടി പറയുകയാണ്. ഉടനെ തന്നെ ഇട്ട് തരാമെന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് ലിയു ആണെന്ന്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ ആ ബ്രോക്കർ ലേഡിയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. അവളോട് ചെന്നിട്ട് പെണ്ണ് മാറിപ്പോയ കാര്യം പറയുകയാണ്. അവളും പേടിച്ച് ഇവിടേക്ക് ഓടി വരികയാണ്. അവരും ഓടി വന്ന് ലിയുവിനെ കണ്ടിട്ട് അവരും ഷോക്കാകുകയാണ്. അതേസമയം യാനെ കാണിക്കുകയാണ്. യാനെ കൊണ്ടുപോയ ആ ബ്രോക്കർ, ഇതെന്ത് കഷ്ടമാണ്, ഇതും കാണാം, അവരറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ വലിയ ആപത്താണ്, എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം യാന പോകാൻ തുടങ്ങുമ്പോൾ, നിങ്ങളിപ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുക്കും, അത് കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് അവളെ അവിടെ ഇരുത്തുകയാണ്. അതേസമയം ലിയുവിനെ കാണിക്കുകയാണ്. അവളുടെ കൂടെയുള്ള രണ്ട് സ്ത്രീകളും കരയാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ടിയാൻ ലി എന്ന് പറയുന്നവൻ ഇന്നോ നാളെയോ മരിക്കുമെന്ന അവസ്ഥയിലാണ്. അവനുമായിട്ടാണ് യാനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾ അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്നോ നാളെയോ അവൻ മരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. എന്നാൽ യാന അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ യാനയുടെ ജീവിതം അതോടെ തീരും. അവൻ മരിച്ചു കഴിഞ്ഞാൽ യാനയും അവർ കൊല്ലുമെന്ന് പറയുകയാണ്. അത് കേട്ട ലിയു, യാന എൻ്റെ സഹോദരിയാണ്, അവൾക്ക് ഈ അവസ്ഥ വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, ടിയാൻ ലി ഇന്നോ നാളെയോ മരിക്കും, അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ കല്യാണം കഴിച്ചോളാം. അതേസമയം യാനയുടെ കൂടെയുള്ള ബ്രോക്കർ യാനയ്ക്ക് കഴിക്കാനുള്ള ഫുഡിൽ മയങ്ങാനുള്ള മരുന്ന് ചേർക്കുകയാണ്. അതേസമയം ഹീറോയിന് കല്യാണത്തിലുള്ള ദിവസമായിരിക്കുകയാണ്. അവൾ ഡ്രസ്സൊക്കെ ഇട്ട് ആ ചെറുക്കൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൾ തലയിൽ കൂടെ ആ തുണി ഇട്ടതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല. അവൾ അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ആ ടിയാൻലിയും നിൽപ്പുണ്ട്. അവന് തീരെ വയ്യ. അവർ പറഞ്ഞതുപോലെ തന്നെയാണ്, അവനെ പിടിച്ചുകൊണ്ടൊക്കെയാണ് ആ കല്യാണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. അവരുടെ കല്യാണ ചടങ്ങുകളും ആരംഭിക്കുകയാണ്. അവർ രണ്ടുപേരും തല വണങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്നാൽ അവന് തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ അവനെ രണ്ടുപേരും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അവിടെ തന്നെ ടിയാലിയുടെ അമ്മയും മുത്തശ്ശിയുമുണ്ട്. അവരുടെ കല്യാണ ചടങ്ങുകളെല്ലാം കഴിയുകയാണ്. അവൻ അവസാനമായി തല വണങ്ങേണ്ടത് അവരുടെ മുന്നിലാണ്. എന്നാൽ അതിനവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത്രയും നേരം നിന്ന് തന്നെ വലിയ കാര്യമാണ്. അവൻ പെട്ടെന്ന് തന്നെ ബോധം കിട്ടി വീഴുകയാണ്. ഹീറോയിനും ഇതെല്ലാം കാണുന്നുണ്ട്. ഇവന് തീരെ വയ്യല്ലോ, അവർ പറഞ്ഞത് ശരിയാണ്, ഈ ഒരു അവസ്ഥയിലും അവന് കല്യാണമോ എന്നൊക്കെ അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഹീറോയിനെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ആ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഹീറോയിൻ കുറേ നേരം അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾ അവളുടെ മുഖത്തുള്ള ആ തുണി മാറ്റി നോക്കുകയാണ്. കട്ടിലെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ടിയാൻലിയാണ് അവൾ കാണുന്നത്. അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അവനെ തൊട്ടൊക്കെ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ കണ്ണു തുറക്കുകയാണ്. അത് കണ്ട് പേടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. യാനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.